നമസ്കാരം. മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനാവാത്തവരുണ്ട്. 2016 മാർച്ച് 6 വൈകുന്നേരം കേരളക്കര കേട്ടത് അവിശ്വസനീയമായ വാർത്തയായിരുന്നു. കലാഭവൻ മണി അന്തരിച്ചു എന്നായിരുന്നു അത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വെന്റിലേറ്ററിൽ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പ്രേക്ഷകർക്ക് വേദനയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഉറ്റവർക്ക് എന്താകും അവസ്ഥ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ മണിയുടെ മകൾ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ. ഒരു വിങ്ങിലോടെ മാത്രമേ മണിയുടെ അമ്മുക്കുട്ടി എന്ന് വിളിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ കേൾക്കാൻ സാധിക്കൂ. ഒരച്ഛനും മകളെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ഒരു ഭർത്താവും ഭാര്യയെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ഒരാളും തന്റെ സഹോദരങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ഒരാളും തന്റെ കൂട്ടുകാരെ നാട്ടുകാരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. എന്റെ അച്ഛനല്ലാതെ, നിങ്ങൾ അറിയുന്ന കലാഭവൻ മണിയല്ലാതെ എന്ന് ശ്രീലക്ഷ്മി വനിതയോട് പറഞ്ഞ കാര്യങ്ങൾ ആണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത്. മണിയുടെ മകൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ആരാധകരും അഭിമുഖം ഏറ്റെടുത്തത്. അച്ഛൻ മരിച്ചു എന്ന് തങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് മകൾ. 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങാൻ കുറച്ചു ദിവസം ബാക്കിയുള്ളപ്പോഴായിരുന്നു മണിയുടെ മരണം. എങ്കിലും മകൾ പരീക്ഷ എഴുതിയതും 1ാമത് പാസ്സായതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ദിവസം തന്നെ വിളിച്ചിരുത്തി മണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ശ്രീലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. താൻ ഡോക്ടറാകണമെന്നതാണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും മകൾ പറയുന്നു. മണിക്ക് കുടുംബത്തേക്കാൾ ഇഷ്ടം കൂട്ടുകാരെയാണെന്ന് ചിലർ പറഞ്ഞതിൽ ഒരു സത്യവുമില്ലെന്നും മകൾ പറയുന്നു. കുടുംബം കഴിഞ്ഞേ ഉള്ളൂ അച്ഛൻ എന്തുമെന്നാണ് മകൾ പറയുന്നത്. ചാലക്കുടി ഇല്ലാതെ അച്ഛന് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചാലക്കുടിക്കാരും എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി അച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ഉൾക്കൊള്ളാനാകില്ലെന്നും പിന്നീടാണ് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയതെന്നും പറയുന്നു. അച്ഛന്റെ മരണശേഷം അമ്മ വീടിന് പുറത്തിറങ്ങാറില്ലെന്നും മകൾ പറയുന്നു. അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴും അച്ഛനോടൊപ്പമല്ലാതെ അമ്മ വീടിന് പുറത്ത് പോകാറുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ നടത്തിയ യാത്രകളെക്കുറിച്ചും വയനാടൻ യാത്രകളെക്കുറിച്ചും മകൾ ഓർത്തെടുത്തു. കുടുംബം ഒന്നടങ്കമാണ് യാത്ര പോകാറുള്ളതെന്നും അതാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നും ശ്രീലക്ഷ്മി പറയുന്നു. അമ്മയുടെ സപ്പോർട്ടാണ് തന്റെ ബലമെന്നും മകൾ അഭിമുഖത്തിൽ വ്യക്തമാക്കി. തനിക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം കൂട്ടാൻ അച്ഛൻ ഉണ്ടാക്കി തരുമായിരുന്നതായും ശ്രീലക്ഷ്മി പറയുന്നു. മണിയുടെ മരണശേഷം വീട്ടിൽ നോൺ വെജ് പാചകം ചെയ്യാറില്ലെന്നും വീടിനോട് ചേർന്ന് ഇപ്പോഴത്തെ സർപ്പക്കാവുണ്ട്. പാമ്പുമേക്കാവിലെ തിരുമേനിമാർ വന്നാണ് പൂജ. അതിനടുത്താണ് അച്ഛന്റെ കുടീരം നിലനിൽക്കുന്നതെന്നും പറഞ്ഞ ശ്രീലക്ഷ്മി മണി നല്ല ദൈവവിശ്വാസിയായിരുന്ന കാര്യത്തെക്കുറിച്ചും വ്യക്തമാക്കി. പാട്ടുകാരനും നടനുമല്ലാതെ ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു തന്റെ അച്ഛനെന്നും മകൾ പറയുന്നു. അദ്ദേഹത്തിന്റെ പടങ്ങൾക്ക് നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ഒരാൾ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും ആ പടങ്ങൾ കണ്ടാലെന്നും ശ്രീലക്ഷ്മി പറയുന്നു. മാത്രമല്ല ദിലീപ് അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതൊരു വലിയ ആശ്വാസമാണ്. ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നിരുന്നുവെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് നാളുകൾ കഴിഞ്ഞെങ്കിലും മണിയെന്ന് പറഞ്ഞാൽ തന്നെ അമ്മയുടെ കണ്ണുകൾ നിറയുമെന്നും മകൾ പറയുന്നു. എന്തിനായിരുന്നു എന്റെ പൊന്നച്ച ഇത്ര തിടുക്കം? എങ്ങോട്ടാണ് അച്ഛൻ പോയത്? അച്ഛന്റെ മകളുടെ സങ്കടം അച്ഛൻ അറിയുന്നുണ്ടാവുമോ എന്തോ എന്നും അച്ഛന്റെ ബലികൂടരത്തിനടുത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക തരം കാറ്റുവരും. ആ കാറ്റിന് അച്ഛന്റെ മണമായിരിക്കുമെന്നും വേദനയോടെ മകൾ പറയുന്നു. കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. എങ്കിലും സത്യമാണ്, തങ്ങൾ ഇപ്പോഴും അച്ഛന്റെ ശബ്ദം കേൾക്കാറുണ്ടെന്നും ശ്രീലക്ഷ്മി പറയുന്നു. ചിലപ്പോൾ ചിരി കേൾക്കും, ചിലപ്പോൾ പേരെടുത്ത് വിളിക്കും. ആ വിളി തങ്ങൾ കേൾക്കും. അച്ഛനല്ലാതെ ആരാണ് ആ സ്വരത്തിൽ വിളിക്കുന്നത്? എപ്പോഴും അച്ഛൻ പിന്നിലുണ്ടെന്ന് ഉറപ്പാണ്. കാറ്റായും ചിരിയായും സ്വരമായും ഒക്കെ അച്ഛൻ തങ്ങളോടൊപ്പം ഉള്ളതാണ് എന്നാണ് മകൾ പറയുന്നത്.